ശരീരത്തിൽ തൊട്ടാൽ കളി മാറും, തല്ലിയാൽ തിരിച്ചു തല്ലുന്നതും സെമി കേഡറിന്റെ ഭാഗമെന്ന് കെ മുരളീധരൻ പറഞ്ഞത് ആരെ കണ്ടുകൊണ്ടെന്നാണ് അറിയേണ്ടത്. മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസിനെ കുറിച്ച് തന്നെയാണോ അതോ ബി ജെ പിയോ സി പി എമ്മിനെയോ? സംശയമുണ്ട്. മറന്നു, കോൺഗ്രസ് പ്രവർത്തകരുടെ ശരീരത്ത് തൊട്ടാൽ കളി മാറുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് തന്നെ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. തല്ലിയാൽ തല്ല് കൊള്ളുന്നതല്ല സെമി കേഡർ, തിരിച്ച് രണ്ട് കൊടുക്കുന്നതും സെമി കേഡറിൻ്റെ ഭാഗമാണെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസിൽ സെമി കേഡറുണ്ട്, കൊലപാതകമല്ല സെമി കേഡർ, തല്ലിയാൽ കൊള്ളുന്നതുമല്ല, തിരിച്ച് രണ്ട് കൊടുക്കുന്നതും സെമി കേഡറിൻ്റെ ഭാഗം തന്നെയാണത്രേ. അത് വേണ്ടിവരും, കാരണം വളഞ്ഞിട്ട് തല്ലിയാൽ പിന്നെ എന്ത് ചെയ്യും? പോലീസിൽ നിന്ന് നീതി കിട്ടില്ല, ഗാന്ധിജി പറഞ്ഞ ആശയത്തിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല, ഇടത്തേക്കവിളെ തടിച്ചാൽ വലത്തേക്കവൾ കാണിച്ചു കൊടുക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് തല്ലുന്നവന് തിരിച്ച് രണ്ട് കൊടുക്കേ നിവൃത്തിയുള്ളൂ, അത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ദേഹത്ത് തൊട്ടുള്ള കളിയാണ് തകരാറ്, ആരെയും വെല്ലുവിളിക്കാം കുഴപ്പമില്ല, പക്ഷേ ശരീരത്തിൽ തൊട്ടാൽ കളി മാറും, അത് എവിടെയൊക്കെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെയാണ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഈ കിങ്ങിണിക്കുട്ടൻ മുരളി വച്ച് താങ്ങിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന കേരളയിൽ വിശദീകരണ യോഗത്തിലേക്ക് കടന്നുകയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റിരുന്നു. മുരളിയുടെ അഭിപ്രായം അനുസരിച്ച് എന്തുകൊണ്ടാണ് അവിടെ സെമി കേഡറാകാഞ്ഞത്? പട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് മോങ്ങിക്കൊണ്ട് പോയതല്ലാതെ ഒരു പൂക്കുറ്റിയെയും അവിടെ കണ്ടില്ല. മുരളീധര, നിങ്ങളൊന്നുകൂടി ഓർത്തു നോക്ക്, കോൺഗ്രസ്സുകാരെക്കുറിച്ച് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? സുധാകരനെ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം, പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. സുധാകരൻ നിങ്ങളെ തേച്ചൊട്ടിക്കും, സുധാകരൻ കണ്ടമട്ട് കാണിക്കില്ല, സുധാകരൻ്റെ വെടി മാത്രമേ ഉള്ളൂ എന്ന് കണ്ണൂരുകാർക്കറിയാം, അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ.